കൃഷി ഉൾപ്പെടെയുള്ള മറ്റാവശ്യങ്ങൾക്കായി കാട് മാറ്റരുത് റോഡുകളും മറ്റു നിർമ്മിതികളും പരിസ്ഥിതി ആഘാത പഠനത്തിന് ശേഷം മാത്രം നടപ്പാക്കുക പുതിയ ഹിൽ സ്റ്റേഷനുകൾ അനുവദിക്കരുത് പൊതുഭൂമി സ്വകാര്യ ആവശ്യങ്ങൾക്കായി മാറ്റരുത് ചതുപ്പുകളും തണ്ണീർത്തടങ്ങളും നികത്തരുത് പുഴകളിലെ നീരൊഴുക്ക് മെച്ചപ്പെടുത്തണം അതിപരിസ്ഥിതിലോല പ്രദേശങ്ങളായ ഒന്ന് രണ്ട് മേഖലകളിൽ വൻകിട വികസനത്തിന് പുതിയ ലൈസൻസ് അനുവദിക്കരുത് ഒന്നാം മേഖലയിൽ ക്വാറികൾക്കും മണൽ വാരലിനും പുതിയ ലൈസൻസ് പാടില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പശ്ചിമഘട്ട സംരക്ഷണത്തിന് മാധവ് ഗാഡ്ഗിൽ ഒന്നല്ല പത്തു വർഷം മുമ്പ് പറഞ്ഞതാണ് തുടർച്ചയായി നാലു വർഷവും മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലും കേരളത്തിലുണ്ടായി കൊടും മഴയുടെ ദുരന്തത്തിൽ മരിച്ചത് അഞ്ഞൂറിലധികം പേർ സഹസ്ര കോടികളുടെ നഷ്ടം രണ്ടാം പ്രളയമുണ്ടായപ്പോൾ മാധവ് ഗാഡ്ഗിൽ കേരളത്തോട് തിരുത്താൻ ആവശ്യപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ അയാളെ തീവ്ര പരിസ്ഥിതിവാദിയെന്ന് മുദ്രകുത്തി ശല്യക്കാരനായ കിഴവൻ എന്നിവരെ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തെരുവിലിറങ്ങി പറഞ്ഞു മാധവ് ഗാഡിയിൽ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു ശാസ്ത്രീയ അടിത്തറയോടെ തന്നെയാണ് എന്തൊക്കെ പ്രവർത്തികൾ നിരോധിക്കണമെന്നും എന്തൊക്കെ നിയന്ത്രിക്കണമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞതെന്ന് അത് ഉൾക്കൊള്ളാത്തതിന്റെ തിക്തഫലങ്ങൾ ഇന്നും കവളപ്പാറയിലെയും പുത്തുമലയിലെയും മണ്ണിനടിയിൽ ശേഷിക്കുന്നുണ്ട് ഓരോ മഴക്കെടുതിയിലും നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കുന്നു സ്വന്തം ആവാസ ഇടങ്ങൾ സംരക്ഷിക്കുന്നതിന് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ജനങ്ങൾ പശ്ചിമഘട്ട സംരക്ഷണത്തിന് പ്രാദേശിക തലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിലാണ് പ്രാധാന്യം അതാതിടത്തെ ജനങ്ങൾക്ക് അവരുടെ സുരക്ഷയ്ക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ടാകണം ജനവാസ മേഖലകളിൽ നിന്ന് ക്വാറികൾക്കുള്ള ദൂരപരിധി ഇരുന്നൂറ് ആക്കണമെന്ന ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവുള്ളപ്പോൾ കേരളത്തിൽ അത് അൻപത് മീറ്ററാക്കി പ്രകൃതി ദുരന്തങ്ങളിൽ ക്വാറികൾ എത്രമാത്രം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വയനാട്ടിൽ മാത്രം എത്രയെത്രയോ അനധികൃത ക്വാറികൾ ആവർത്തിക്കപ്പെടുന്ന ഉരുൾപൊട്ടലുകൾ പശ്ചിമഘട്ടത്തിന്റെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്ന് മാധവ് കാഴ്ഗിൽ ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നു ഗുജറാത്ത് മഹാരാഷ്ട്ര തീരങ്ങൾ കണ്ട ചുഴലിക്കാറ്റുകൾ കേരളത്തിലേക്കെത്താൻ ഇനി അധിക സമയമില്ല സ്വാഭാവിക പരിസ്ഥിതിയെ തൂത്തറിഞ്ഞ് കെട്ടിപ്പടുക്കുന്ന വികസനങ്ങളെല്ലാം നിലം പതിക്കും അടിക്കടിയുണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്ന് ഇനിയെങ്കിലും നമ്മൾ പാടങ്ങൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ നില അതീവ ഗുരുതരമാകും അതിതീവ്ര മഴ എന്നത് പ്രകൃതി ദുരന്തങ്ങളിലേക്ക് നയിക്കുന്ന ഒരു കാരണമേ ആകുന്നുള്ളൂ അതിതീവ്ര മഴയേക്കാൾ പ്രാധാന്യമുള്ളത് പരിസ്ഥിതിയെ അറിയാതെയുള്ള ഭൂവിനിയോഗത്തിലെ പ്രശ്നങ്ങളാണ് മാധവ് ഗാഡികൾ സമർപ്പിച്ച റിപ്പോർട്ടിൽ വയനാട് അതിപരിസ്ഥിതി ലോല പ്രദേശമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ആത്മപരിശോധനയിലേക്കും പിഴവുകളില്ലാത്ത കർമ്മപദ്ധതികളിലേക്കും അതിലുപരി ജാഗ്രതയിലേക്കും നീങ്ങിയില്ലെങ്കിൽ വരും തലമുറയോടുകൂടി നമ്മൾ മറുപടി പറയേണ്ടി വരും